ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യമിൻ നെതന്യാഹു ബന്ധുക്കളുടെ ജീവൻ ബലി കഴിച്ച് തന്റെ രാഷ്ട്രീയ നേട്ടം ഉറപ്പിക്കുകയാണെന്നും ഇത് ഹാനിബാൾ ഡയറക്റ്റീവിന്റെ ഭാഗമാണെന്നും ആരോപിച്ച് ഇസ്രായേലികൾ തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. എന്താണ് വിവാദമായ ഹാനിബാൾ ഡയറക്റ്റീവ്? ശത്രുക്കളുടെ പിടിയിൽ അകപ്പെടുന്ന ഇസ്രായേലി പൗരന്മാരെയും സൈനികരെയും കൊലപ്പെടുത്തിയാണെങ്കിലും കൂടുതൽ പേരെ ബന്ദികളാക്കുന്നത് തടയാൻ സൈന്യത്തിന് അനുമതി നൽകുന്നതാണ് ഹാനിബാൾ ഡയറക്റ്റീവ്. 1986 മൂന്ന് സൈനികരെ ഹിസ്ബുള്ള പിടികൂടിയതിനു ശേഷമാണ് ഇസ്രായേലി സൈനിക കമാൻഡർമാർ ഹാനിബാൾ ഡയറക്റ്റീവ് രൂപീകരിക്കുന്നത്. 2016 ഹാനിബാൾ ഡയറക്റ്റീവ് പിൻവലിക്കാനായി ഇസ്രായേലിന്റെ സ്റ്റേറ്റ് കൺട്രോളുകളുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. 7 October ഹമാസ് ഓപ്പറേഷന് പിന്നാലെ ഇസ്രായേൽ ഹാനിബാൾ ഡയറക്റ്റീവ് ഉത്തരവിറക്കിയെന്നും അതനുസരിച്ച് സ്വന്തം പൗരന്മാരെയും സൈനികരെയും വധിച്ചുവെന്നും ഇസ്രായേലി മാധ്യമങ്ങളടക്കം വെളിപ്പെടുത്തിയിരുന്നു. ഹമാസിന്റെ ആക്രമണത്തിനിടെ സ്വന്തം പൗരന്മാരെയും സൈനികരെയും വധിക്കാൻ ഇസ്രായേൽ ഉത്തരവിട്ടുവെന്ന് എദിയോത് അഹറോനോത് എന്ന ഇസ്രായേൽ പത്രം നടത്തിയ അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു. ഹമാസ് ഇസ്രായേൽ പൗരന്മാരെ ഫലസ്തീനിലേക്ക് കൊണ്ടുപോകുന്നത് തടയാനായിരുന്നു വിവാദമായ ഹാനിബാൾ പ്രോട്ടോകോൾ ഇസ്രായേൽ സൈന്യം നടപ്പാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഹാനിബാൾ ഡയറക്റ്റീവിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഇസ്രായേൽ സൈന്യം നിഷേധിച്ചിരുന്നു. അതേസമയം തങ്ങൾക്ക് അത് ചെയ്യാൻ വാക്കാൽ നിർദ്ദേശം നൽകിയതായി പിന്നീട് ഷൗൾ എന്ന ഇസ്രായേൽ സൈനികൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 2006 ഇസ്രായേൽ സൈനികനായ ഗിലാദ് ഷാലിത്തിനെ ഹമാസ് പിടികൂടിയിരുന്നു. 5 തടവിന് ശേഷം 1000 ഫലസ്തീനി തടവുകാർക്ക് പകരമായി അദ്ദേഹം മോചിപ്പിക്കപ്പെട്ടു. ഇത്തരത്തിൽ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് അപമാനകരമായാണ് ഇസ്രായേൽ കാണുന്നതെന്ന് ഹാനിബാലിനെ കുറിച്ചുള്ള 2016 അൽജസീറ അന്വേഷണ ഡോക്യുമെന്ററിയിലും പറയുന്നുണ്ട്. ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ ഹമാസുമായി ചർച്ച നടത്താൻ ഇസ്രായേൽ വിസമ്മതിക്കുന്നതിന്റെ കാരണം ഹാനിബാൾ ഡയറക്റ്റീവ് ആണെന്ന് അന്താരാഷ്ട്ര അഭിഭാഷകയും ജനീവ ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുതിർന്ന ഗവേഷകയുമായ ആനസിയ ബെല്ലാളും ആരോപിച്ചിരുന്നു.